ഹലോ ഗായ്സ്, വെൽക്കം ടു ക്രിഷ് വ്ളോഗ്സ്. നമുക്കിന്ന് സിമ്പിൾ ആയിട്ട് ഒരു ഗെസ്റ്റ് ലുക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് ഹെവി ആവുമെന്ന് എനിക്കറിയില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക്, അതായത് ഒരു നോർമൽ കുർത്തിയിലൊക്കെ നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയ ഫംഗ്ഷൻ, ഞാനിപ്പോൾ ഒരു ഹൗസ് ഫോമിങ്ങിന് പോവാണ്, അപ്പോൾ അതുപോലെയുള്ള ഒരു കുഞ്ഞ ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലീൻ ആൻഡ് ക്ലിയർ ലുക്കാണ്. നമ്മൾ ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടാതെ ചെയ്യുന്ന ഒരു മേക്കപ്പ് നോ മേക്കപ്പ് ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഒട്ടും ടൈം കളയേണ്ട, നമുക്ക് വേഗം ചെയ്യാം. പിന്നെ ഈ ലുക്ക് ചെയ്യാൻ അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല കേട്ടോ, വീട്ടമ്മമാർക്കും ഓഫീസിലൊക്കെ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും പിന്നെ എൻ്റെ ഒരു 20 ഏജ് ഒക്കെ ഉള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ലുക്കാണ്, എത്ര അറിയാത്തവർക്കും ക്രിയേറ്റ് ചെയ്യാവുന്ന ലുക്കാണ്. അപ്പോൾ നമുക്ക് വേഗം സ്റ്റാർട്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ സ്കിന്ന് നമ്മൾ ഒരു മേക്കപ്പിനായിട്ട് റെഡി ആക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരു മേക്കപ്പ് അപ്ലൈ ചെയ്യണില്ലെങ്കിൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ സ്കിന്ന് നന്നായിട്ട് പാമ്പർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഐസ് ഫേസിൽ വെക്കുക എന്നുള്ളത്. ഇങ്ങനെ നോർമൽ ആയിട്ടുള്ള ക്യൂബ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫേസിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതല്ലാതെ അത്യാവശ്യം സഹിക്കാവുന്ന തണുവിൽ കുറച്ച് വെള്ളം വലിയൊരു ബൗളിലെടുത്തിട്ട് നമ്മുടെ ഫേസ് കംപ്ലീറ്റ് ആയിരിക്കും ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ 1, 2, 3, 4, 5 അങ്ങനെ കൗണ്ട് ചെയ്ത് എടുക്കുക. അങ്ങനെ 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 കുറച്ച് ടൈം നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം. ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷൻ അല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ ഐസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പോഴ്സ് ഒക്കെ നല്ല ടൈറ്റ് ആക്കി വെക്കാനും നമ്മുടെ സ്കിന്നിന് നാച്ചുറലായിട്ട് ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനും നമ്മുടെ സ്കിന്ന് ഓയിൽ കൺട്രോളായിട്ട് നല്ല രസമായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ ലെയേഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതൊക്കെ നല്ല സെറ്റായിട്ട് ഇരിക്കാനും നല്ലൊരു ഫിനിഷിങ് കിട്ടാനും ഒക്കെ നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും. ഞാൻ പിന്നെയും പറയുകയാണ്, ഇതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. എന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെയുള്ള ഒരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു ഇച്ചിരി സമയം കണ്ടുപിടിച്ച് ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ചെയ്യുക. ഒന്നുമില്ല, ജസ്റ്റ് ഫേസിലും ഒരു കുറച്ച് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സിലൊക്കെ വെള്ളമാവും. അപ്പം ഞാൻ ഇത് പോയി ചെയ്തിട്ട് വരാം. ഞാൻ ഐസൊക്കെ വെച്ച് എൻ്റെ ഫേസ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്കിൻ കെയർ ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്, നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ല ഓയിൽ കൺട്രോൾ തരണ ഒരു മോയ്സ്ചറൈസറാണ്. പൊതുവേ മോയ്സ്ചറൈസർ ഇടാത്ത ഒരാളാണ് ഞാൻ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് എക്കോളോജിക്കയുടെ ഒരു ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ ആണ്, നല്ല സൂപ്പർ സൺസ്ക്രീൻ ആണ്, അഫോർഡബിൾ ആണ്. പിന്നെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ബയോട്ടിക്കിൻ്റെ ഒരു ഫ്രൂട്ട് ലിപ് ബാം ആണ്, നല്ലൊരു ലിപ് ബാം ആണ്, അഫോർഡബിൾ ആണ്. അപ്പം ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഈ 3 പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പം നമ്മുടെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ക്യാമറയിൽ ഫേസ് ഭയങ്കര എന്തോ പോലെ ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പ്രൈമർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നമില്ല ഇട്ടില്ലെങ്കിലും. പക്ഷെ ഞാനിതൊന്ന് പോയിട്ട് 2-വീലറിലാണ് പോണത്, അപ്പോൾ കുറച്ച് നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനും പിന്നെ ഇടുന്ന മേക്കപ്പ് കുറച്ച് ലാസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി മാത്രം അപ്ലൈ ചെയ്യണമെന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രൈമർ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്കാരാണെങ്കിൽ ഒരു പ്രൈമർ നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. നൈക്കാഡി പ്രൈമർ നല്ല പ്രൈമറാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രൈമറിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇത് മിസ് ക്ലെയറിൻ്റെ എവറി ഡേ ഫൗണ്ടേഷൻ ആണ്, നല്ലൊരു ഫൗണ്ടേഷനാണ്, ഞാൻ ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഫൗണ്ടേഷൻ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ കുറച്ച് ഡോട്ട് ഡോട്ടായിട്ട് കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്കിനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഞാനൊരു ഫിക്സറ് ഈ ഒരു മേക്കപ്പ് ബ്രഷിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് അങ്ങനെ ചെയ്താൽ എനിക്കൊരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് പുഷ് ചെയ്ത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷനിൽ ബ്ലെൻഡ് ചെയ്യുക, ഇങ്ങനെ ഇട്ട് തേക്കരുത്, ഇങ്ങനെ പുഷ് ചെയ്ത് മാത്രം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു ക്ലിയർ ലുക്ക് ഉണ്ട്, നല്ല ഒരു ഫേസിന് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഫൗണ്ടേഷൻ ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇടാണ്ട് ഇരിക്കരുത്, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ടിപ്പ് ഐ ഷാഡോ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ന്യൂഡായിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡ് എടുക്കുക. ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലുക്കൊന്നും കൊടുക്കണ്ട, സിമ്പിൾ ലുക്ക് ആയതുകൊണ്ട് ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡ് എടുക്കുക. ഇതിന് വേണ്ടി ഒരു ഐ ഷാഡോ പാലറ്റും വാങ്ങണ്ട, കയ്യിലുള്ളത് വെച്ച് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് അറിയാത്ത പോലെ കണ്ണിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഒന്നും വേണ്ട കേട്ടോ.
ജസ്റ്റ് ഒന്നും അറിയാത്ത പോലെ കണ്ണിന് താഴെ ആ കയ്യില് ബാക്കിയുള്ളത് മാത്രം എക്സ്ട്രാ എടുക്കണ്ട. അതിനൊരു ഫിനിഷിങ് കിട്ടാനാണ് നമ്മളിങ്ങനെ കണ്ണിന് താഴെയും കൂടി ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ട്, ഐബ്രോസ് ഫിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് എന്താ കാണിക്കാഞ്ഞെന്ന് വെച്ചാൽ ഓൾറെഡി ഷോർട്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് അത് ചെയ്യണമെന്നുള്ള വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ആ ഫിക്സർ, സെയിം ഫിക്സർ, ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഫിക്സർ ആണ്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഞാൻ ടൂ വീലറിൽ പോണത് കൊണ്ടും വെയിലടിക്കാനൊക്കെ ഉള്ളത് കൊണ്ടാണ് ഫിക്സറും പ്രൈമറും ഒക്കെ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മുടിയും കൂടി ഒന്ന് കെട്ടിയാൽ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എൻ വൈ ബേയുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഇതിക്ക് പർപ്പിളിൽ നിന്ന് ഫ്രീ കിട്ടിയതാണ്. ഇതാണ് ഫൈനൽ ലുക്ക്, നല്ലൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് നോ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ ചെയ്തിട്ട് ലാസ്റ്റിൽ പൊട്ട് വെച്ചാലും എന്നും എന്നെ കാണാൻ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി ഒരു മേക്കപ്പ് നോ മേക്കപ്പ് ഗെസ് ലുക്ക് ഒരു കുട്ടി വീഡിയോ. സോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ. അതുവരെ ബൈ ബൈ.